നമസ്കാരം. ഇന്ത്യയുടെ അഭിമാനം ചന്ദ്രനോളം ഉയർത്തി. ഇന്ത്യ ചന്ദ്രനെ തൊട്ടത് ഓഗസ്റ്റ് 23-നാണ്. ചന്ദ്രയാൻ 3 അതിൻ്റെ ലാൻഡിംഗ് നടത്തിയത് ഓഗസ്റ്റ് 23 എന്ന ദിവസമാണ്. അത് ഇന്ത്യൻ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോക ബഹിരാകാശ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരു ദിവസമാണ്. രാജ്യത്തിനാകെ അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു അത്. ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പുരോഗതിയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ചന്ദ്രയാൻ 3, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഒക്ടോബർ 23 എന്ന ദിനം. ഒപ്പം ISRO എന്ന ഇതിനെല്ലാം നേതൃപരമായ ഒരു പങ്കുവഹിച്ച സ്ഥാപനം ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായി മാറുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയുണ്ടായി. ചന്ദ്രയാൻ 3 വലിയ വിജയത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് ഇപ്പോൾ വലിയ തോതിൽ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. ഒരു സൈക്കിളിൽ ഒരു റോക്കറ്റ് ഭാഗവും വെച്ചു പോകുന്ന 2 പേർ, അവരുടെ പിന്നിൽ നിന്ന് ക്ലിക്ക് ചെയ്ത ഒരു പടമാണത്. ഒരു സൈക്കിളിൻ്റെ കാരിയറിൽ റോക്കറ്റിൻ്റെ ഭാഗവും വെച്ചുകൊണ്ട് നടന്നു പോകുന്ന 2 പേർ, അവർ കുശലം പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു. ആ ഒരു ചിത്രമാണ് ചന്ദ്രയാൻ 3 വിജയത്തിന് ശേഷം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു ചിത്രം. എന്തായാലും ഇന്ത്യൻ ബഹിരാകാശ പരിവേഷണത്തിന് തുടക്കമിട്ട ആദ്യത്തെ റോക്കറ്റ് പരീക്ഷണത്തിന് റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുപോകുന്ന ചിത്രമായിരുന്നു അത്. അതിനൊപ്പം ചന്ദ്രയാൻ 3 ചന്ദ്രനിലെ ദൃശ്യം ഇങ്ങനെ തുടങ്ങി ഇവിടെ എത്തി നിൽക്കുന്നു എന്ന രീതിയിലാണ് പല പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ തുടക്കം കുറിച്ച വേളയിലെ ഐക്കോണിക് ചിത്രത്തിൻ്റെ ആ സൈക്കിളിൽ ആ റോക്കറ്റ് ഭാഗങ്ങൾ വെച്ചുകൊണ്ട് പോകുന്ന 2 പേർ ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്നുണ്ട് സോഷ്യൽ മീഡിയ, ഇപ്പോഴും അത് തേടിക്കൊണ്ടിരിക്കുന്നു. പലരും ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അടക്കം പേര് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും അല്ല യഥാർത്ഥത്തിലെ വസ്തുത എന്നാണ് നമ്മൾ പറയുന്നത്. ISRO ഐക്കോണിക് ചിത്രങ്ങൾ എന്ന ഹഫിംഗ്ടൺ പോസ്റ്റിൻ്റെ പഴയൊരു വാർത്തയിൽ ഈ ചിത്രത്തിലുള്ളത് അന്നത്തെ തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷനിലെ എഞ്ചിനീയർ CR സത്യയും അദ്ദേഹത്തിൻ്റെ സഹായി വേലപ്പൻ നായരുമാണ് എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു മലയാളി കൂടി ഉണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും നാഷണൽ സയൻറ്റിസ്റ്റ് ന്യൂക്ലിയസ് ആൻഡ് നാഷൻ സയൻറ്റിസ്റ്റ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ആൻഡ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ എങ്ങനെ ഈ ചിത്രം പിറവിയെടുത്തു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. റോബർട്ട് S. ആൻഡേഴ്സൺ ആണ് ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് ഒന്ന് വായിക്കാം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ അവിടുത്തെ വിശിഷ്ട വ്യക്തികളുടെ ഒഴുക്കായിരുന്നു. അവരെല്ലാം പ്രത്യേക പരിഗണന അർഹിക്കുന്ന വ്യക്തികളായിരുന്നു. അതിനാൽ തന്നെ ഏജൻസിയുടെ ഏതാണ്ട് എല്ലാ വാഹനങ്ങളും ഇത്തരക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അതിനാൽ 6 മണിക്ക് നടക്കുന്ന വിക്ഷേപണത്തിന് മുമ്പ് തന്നെ വാഹനങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ VIPകളുടെ വരവിനിടെ ഞങ്ങളെ പൂർണ്ണമായും മറന്നു. എഞ്ചിനീയർ BR സത്യ ഓർത്തെടുക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതിനുശേഷമാണ് റോക്കറ്റിൻ്റെ മുകൾ ഭാഗം, അത് സോഡിയം വേപ്പർ പേലോഡ് നിറച്ചതായിരുന്നു, അതൊരു സൈക്കിളിലെ കയറ്റി CR സത്യയും വേലപ്പൻ നായരും ഉരുട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. വഴിയിൽ ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ ഹെൻറി കാർട്ടിയർ ബ്രസ്സൻ ആണ് ഈ ചിത്രം ക്യാമറയിൽ പകർത്തിയത്. റോക്കറ്റ് ഭാഗം പിടിച്ചു നിൽക്കുന്നത് വേലപ്പൻ നായരാണ്, ഒപ്പം നടക്കുന്നത് CR സത്യയും. ഈ റോക്കറ്റ് വിക്ഷേപിച്ചതിന് പിന്നാലെ 145 കിലോമീറ്റർ ഉയരത്തിൽ പോയി എന്നാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. 2020 ഒക്ടോബറിൽ ആണ് മലയാളിയുടെ ഈ അഭിമാനമായിരുന്ന ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്ന വേലപ്പൻ നായർ അന്തരിച്ചത്. 33 വർഷത്തോളം അദ്ദേഹം ISRO ജോലി ചെയ്തിരുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് വേലപ്പൻ നായരുടെ കുടുംബവും കൃത്യമായ രീതിയിൽ സ്ഥിരീകരണവുമായി രംഗത്ത് വന്നിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വലിയ ചന്ദ്രയാൻ ദൗത്യത്തിൽ വരെ, ഇനിയും സൂര്യനെ തൊടാൻ പോകുന്ന ഇന്ത്യയുടെ ആ ഒരു ദൗത്യത്തിന് വരെ പ്രചോദനമായി നിൽക്കുന്ന ഒരു ചിത്രം, അതിലൊരു മലയാളി ഉണ്ടായിരുന്നു എന്നത് അങ്ങേയറ്റം അഭിമാനകരമാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ വസ്തുത ഇതാണ്. സോഷ്യൽ മീഡിയയിൽ തിരയുന്ന ആ 2 പേർ BR സത്യയും വേലപ്പൻ നായരുമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള വ്യക്തികളാണ് എന്ന തരത്തിലേക്കുള്ള ഒരു പ്രചരണം വരുന്നു. പക്ഷേ അതിൻ്റെ വസ്തുതയല്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം കൃത്യമായി നിസ്തുലമായ സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അദ്ദേഹമല്ല ഈ ചിത്രത്തിലുള്ളത്. ഈ ചിത്രത്തിലെ വസ്തുത ഇതാണ്.